ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു ചുമ്മാ കുറച്ച് ക്ലിപ്സ് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഒരു ജീൻസും ഷർട്ടും അപ്പം അതിൻ്റെ കൂടെ ഒരു ഫോമൽ ഷൂസൊക്കെ ഇട്ട് എന്താ പറയുക ഒരു സെമി ഫോമൽ അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഡ്രസ്സിങ്ങാണ് കേട്ടോ ഇന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇന്ന് ക്രിസ്മസ് ലഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ മെൽബണിൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ബഫേ ആയിരുന്നു അടിപൊളി ബഫേ ആയിരുന്നു ഒരുപാട് ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് ഹൺഡ്രഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അത്രയധികം വെറൈറ്റി ഓഫ് സാധനങ്ങളായിരുന്നു ആക്രാന്തം പിടിച്ച് കുറേ സാധനങ്ങൾ എടുത്തെങ്കിലും എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ചു പോന്നു കേട്ടോ ഇത് ക്രിസ്മസിൻ്റെ ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാനിതൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ക്രിസ്മസ് ആയി അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഈ ഒരു വീഡിയോ ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഇടാതിരുന്നതാണ് നല്ല ഒരു ദിവസമായിരുന്നു പണ്ടൊക്കെ നമുക്ക് ഒരു ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേക്കും അതായത് ഡിസംബർ ആകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര പണി കുറവാണെന്ന് ഒരു കംപ്ലീറ്റ്ലി ഒരു റിലാക്സിങ് മന്താണ് ഡിസംബർ എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഭയങ്കര തിരക്കാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഡേ വരെ നല്ല പണിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷനും ജോബ് മാർക്കറ്റൊക്കെ ആണെങ്കിലും ഒന്നിങ്ങനെ ആയി നിൽക്കുകയാണല്ലോ നമ്മുടെ കമ്പനിയിലൊക്കെ ആണെങ്കിലും ഓർഗനൈസേഷൻ റീസ്ട്രക്ചറും കോസ്റ്റ് കട്ടിങ്ങും അങ്ങനെ ഭയങ്കര ബഹളമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നെക്സ്റ്റ് ഇയറിൽ കുറച്ച് ബെറ്റർ ആവുമെന്ന് വിചാരിക്കാം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കര വർക്ക് പ്രഷറാണ് ഈ ഒരു എട്ട് മണിക്കൂറുള്ളിലൊക്കെ എല്ലാം ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചാലും പല ദിവസങ്ങളിലും അതിൻ്റെ മേലെ ആയി പോകാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കിൽ സ്ട്രെസ് ആവാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം ഞാൻ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അത് നമുക്ക് ഒരു തരത്തിലും വാല്യൂ ആഡ് ചെയ്യാത്ത കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മളെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇറലവൻ്റ് ആണെന്ന് തോന്നിയാൽ നമ്മൾ എത്ര നല്ല റിസോഴ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു കോർപ്പറേറ്റ് ഇതിൽ നമ്മൾ റിമൂവ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു റോളാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടി ഇല്ല അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി എന്നതിൽ കൂടുതൽ എനിക്കിങ്ങനെ ഒരുപാട് എക്സ്ട്രാ എഫേർട്ടൊക്കെ ഇടുന്നത് ഈ ഐ ടി ഫീൽഡിലൊന്നും ഒരു കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ എന്നാലും നമുക്കൊരു വർക്ക് ഉള്ളപ്പം അത് നന്നായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റീനെ ചോദ്യം ചെയ്യുന്നത് എനിക്കത് അത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പണി കൈൻഡ് ഓഫ് വൃത്തിയായിട്ട് ചെയ്യുക ഒരു നിർബന്ധമുള്ള കാര്യമാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ജോലികൾ കുറച്ച് അധികമാണ് ശരിക്കും നമ്മുടെ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്നതിനും കൂടുതലാണ് അപ്പം കുറച്ചും കൂടെ ബെറ്ററായിട്ട് അതൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അതൊക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കും കാരണം ഇതിപ്പോൾ പുതിയ കുറേ ചേഞ്ചസ് ചേഞ്ചസാണ് കേട്ടോ അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ അഡാപ്റ്റായി വരുന്നേ ഉള്ളൂ അങ്ങനെ ഓഫീസ് ജോലികളെല്ലാം തീർന്ന് നമ്മുടെ അടുക്കള ജോലി ആരംഭിക്കുകയാണ് ഇന്ന് ലോഗോഫ് ഞാൻ കുറേ സമയമായി ആറു ആറുമണി കഴിഞ്ഞു അതുപോലെ ഇന്ന് നമ്മൾ പുതിയൊരു സംരംഭത്തിന് ആരംഭം കുറിക്കുകയാണ് അതെന്താണെന്ന് ഞാൻ വഴിയാ പറയാം കേട്ടോ അപ്പം ഇന്ന് ചോറും കറികളും അപ്പോൾ തോരൻ കറി ഉണ്ടാക്കണം പിന്നെ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എളുപ്പത്തിലുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വന്നപ്പോൾ അതൊരു വിസലൊക്കെ അടിച്ച് വെച്ചു പിന്നെ ഇപ്പം ഞാനത് കടുക് പൊട്ടിച്ച് എടുത്തതാണ് കേട്ടോ ഭയങ്കര എളുപ്പമല്ല പരിപ്പേറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പരിപ്പും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടി ഇച്ചിരി മുട്ടയും കൂടി ചൊക്കെ പൊരിച്ചാൽ അത് മതി പിന്നെ ഞാൻ മിക്കവാറും ഒരു തോരൻ എന്താണെങ്കിലും ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ബോട്ടിൽ ഗാഡിൻ്റെ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ആണെങ്കിൽ പരിപ്പേറിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ തിരക്കൊക്കെ ആണെങ്കിൽ ഞാനൊരു മുട്ട പൊരിച്ചൊക്കെ അങ്ങ് ഒപ്പിക്കൂട്ടോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമുക്കൊക്കെ പൊതുവേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഫുഡിൻ്റെ ഹാബിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫൈബർ കണ്ടൻസ് ഒക്കെ എന്താണെങ്കിലും കുറവായിരിക്കും അപ്പം നമ്മൾ കഴിയുന്നത്ര വെജിറ്റബിൾസ് പറ്റുന്ന പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നതാണ് അപ്പം നമ്മൾ ഈ സാലഡ് ആയിട്ടും ക്യൂക്കുംബർ ആയിട്ടും ഒക്കെ നമുക്ക് എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചാൽ പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിക്കാൻ പറ്റും മക്കൾസിനാണെങ്കിലും ഇങ്ങനെ ഒരുപാട് കറികളുള്ളതൊന്നും ഇഷ്ടമില്ല അവർക്കൊരു പരിപ്പേറി ഉണ്ടെങ്കിൽ അതും ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം പിന്നെ ഈ എഗ്ബുർജിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്നും ഇല്ലാത്തപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു മുട്ടയൊക്കെ ൊന്ന് ചിക്കിപ്പൊരിക്കന്നുള്ളത് അപ്പം ഇത് എളുപ്പത്തിലുള്ള ഇച്ചിരി കടുക് പൊട്ടിച്ചു ഉള്ളി ഇട്ടു വറ്റൽമുളക് ഇട്ടു ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി അങ്ങ് സെറ്റാകും എന്ന് തോന്നുന്ന തോരൻ തോരങ്കറിക്കൊക്കെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടോ ഇടും നല്ലൊരു ഫ്ലേവറും ആണ് ഈ പറയുമ്പം നല്ലൊരു ഹെൽത്തിനാണെങ്കിലും നല്ലതാണല്ലോ പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഭയങ്കര എരിവാണ് നമ്മൾ ഫ്രോസൺ ആണ് മേടിക്കുന്നത് ചെറിയ മുളകാണ് പക്ഷേ അതിന് നല്ല എരിവാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ തേങ്ങയെടുത്ത് ആദ്യം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇരുന്നാൽ നമുക്കിതിന് ശരിക്കും നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയാണ് അതിങ്ങനെ കുത്തി ഇളക്കി എടുക്കാൻ നോക്കിയിട്ട് എൻ്റെ ഒരു കത്തിയുടെ മോനെ ഒടിഞ്ഞു പോയതാണ് ഈ ഫ്രോസൺ കോക്കനട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാനത് എപ്പോഴും ഓർക്കൂട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ അതൊന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാനിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഞാനങ്ങനെ തരം കറിയിൽ ആരും തന്നെ ചേർക്കാറില്ലെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കാറില്ലല്ലോ പിന്നെ ഇത് നമ്മുടെ ഫ്രോസൺ ബോട്ടിൽ ഗാഡാണ് അപ്പോൾ ഞാനിത് മേടിക്കുമ്പോൾ ഈ പറയും പോലെ ഒരു പ്രാവശ്യം തോരം വെച്ചു ബാക്കിയുള്ളത് ഫ്രീസ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ ഇതിന് ഈ പോലെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല നമ്മളിത് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് ഇതിലോട്ടിട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ ആ തവികൊണ്ട് രണ്ട് കുത്തും വെട്ടുമൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഐ മീൻ അതങ്ങനെ വിട്ടുവിട്ട് വരും നമ്മൾ ഈ ഫ്രീസ് ചെയ്യുന്ന വെജിറ്റബിൾസ് നമ്മളത് തോ ചെയ്യാനായിട്ട് പുറത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മൾ നേരെ എടുത്ത് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് നമ്മളിത് ഡീഫ്രോസ്റ്റ് ആകാൻ വേണ്ടി പുറത്ത് വെക്കുമ്പോഴാണ് ആദ്യം ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അതിൻ്റെ ആ ടെക്സ്ചർ മാറുന്നത് നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ വല്ലതും കുഴഞ്ഞു ും നമ്മൾ നേരെ അങ്ങ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈവൻ ബീൻസാണെങ്കിലും പയറാണെങ്കിലും നമ്മൾ സാധാരണ ഫ്രീസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്നും ഒരു പ്രശ്നവും നല്ല ഫ്രഷ് വെജിറ്റബിൾ പോലെ തന്നെ ഇരിക്കും പിന്നെ ഇതിൻ്റെ ഗുണമേന്മ കുറച്ച് കുറയുമെന്നുള്ളതാണല്ലോ പലരുടെയും ഒരു ടെൻഷൻ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഇതുപോലൊരു ദിവസം ഇതൊക്കെ ഇനി ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാനുള്ള സമയം എനിക്കില്ല എന്നെക്കൊണ്ട് അത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കത്രയും സ്ട്രെസ്സാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആ പോകുന്ന വൈറ്റമിൻസോ മിനറൽസോ വാട്ടവർ അത് ഞാൻ അങ്ങനെ അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡാണ് നമ്മുടെ ഏറ്റവും ഹെൽത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ ഇതൊക്കെ ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോഷക ഗുണങ്ങളെല്ലാം അങ്ങ് പോകും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ നമ്മളതൊന്ന് ഗൂഗിൾ ചെയ്ത് ചെയ്ത് നോക്കിയാൽ മതി അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പഠനങ്ങളൊക്കെ നമുക്കതിൽ കാണാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ടൈം സേവ് ചെയ്യുന്ന നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രശ്നമില്ല നമുക്ക് എപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയി വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് അപ്പോൾ അങ്ങനെ പറ്റാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ നമ്മളങ്ങനെ ഒരുപാട് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എന്താണോ വർക്ക് ആവുന്നത് അങ്ങനെ അങ്ങ് പോവുക അല്ലേ അപ്പം ഞാൻ തോരനും കുറച്ച് കറി ലീവ്സും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ കുറച്ച് നേരം തുറന്നിട്ടാണ് കേട്ടോ വെച്ചത് കാരണം ഇല്ലെങ്കിൽ ഇതിന് കുറേ വെള്ളം വരുമല്ലോ അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സോഗിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അത് കുക്കായിട്ട് ഒരു വിധം കുക്കായി കഴിയുമ്പോൾ ഈ പറയും പോലെ നമ്മുടെ ഫ്രോസൺ കോക്കനട്ട് ആഡ് ചെയ്യും എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ വീണ്ടും മൂടി വെക്കുമ്പോഴത്തേക്കും അത് എന്താ പറയുക അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ ചിലപ്പോൾ ഇത് മൈക്രോവേവ് ചെയ്തിട്ട് ആഡ് ചെയ്യും അപ്പോൾ പെട്ടെന്ന് അങ്ങ് മിക്സ് ആവും ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി വരൂ കേട്ടോ ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒക്കെ അടച്ച് വെച്ചാൽ നമ്മുടെ തോരൻ റെഡിയായി ഇനി ഒരു പരിപാടി ഉള്ളത് കുറച്ച് ദോഷമാവിന് അരച്ച് വെക്കണം ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടതായിരുന്നു അപ്പം ഞാൻ കുറച്ച് അവിലാണ് കേട്ടോ എടുക്കുന്നത് ചോറ് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചോറില്ലാത്തപ്പോൾ അവലിട്ടാൽ മതി നമുക്ക് ചോറിടുന്ന അതേ ഗുണം കിട്ടും ഞാൻ അപ്പത്തിനാണെങ്കിലും മിക്കവാറും അവിലാണ് എടുക്കുക ചോറില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല അപ്പോൾ നമ്മളൊരു രണ്ടുപിടിത്തം അവലെടുത്തിട്ട് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് വെച്ചാൽ മതി സോക്ക് ചെയ്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേണ്ടാന്ന് തോന്നുന്നത് പെട്ടെന്ന് സോക്കായിട്ട് വരും അപ്പോൾ ഞാൻ ഈ അരിയുടെ കൂടെ ആ അവിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഈസ്റ്റിടും ഒരു പുടിക്ക് കെട്ടോ നമ്മുടെ ഇവിടെ ഒരു തണുപ്പായതുകൊണ്ട് എനിക്കതാണ് ഏറ്റവും എളുപ്പത്തിൽ വർക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ ഞാൻ ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാറുണ്ട് അപ്പം ഞാൻ അരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ട് ഓവർനൈറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഡേ നല്ല ഇത് ശരിക്കും ഇഡ്ലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ദോശക്കല്ല ആദ്യത്തെ ദിവസം ഇഡ്ഡ്ലിയും പിന്നെ വരുന്ന ദിവസങ്ങളിൽ ദോശയും അങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാവരും തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നത് കാരണം നമ്മൾ ഇഡ്ലി ആകുമ്പോൾ ഒത്തിരി പുളിച്ചാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ആ ഒക്കെ അരച്ച് റെഡിയാക്കി വെച്ചു പിന്നെ മക്കൾസിനാണെങ്കിലും ഇവിടെ ഇപ്പം സമ്മർ വെക്കേഷൻ ആണ് കേട്ടോ ഇവർക്ക് ഡിസംബർ പതിനഞ്ച് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫെബ്രുവരി ആദ്യമാണ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡിസംബർ ജാനുവരി ആണ് ഇവിടുത്തെ ഒരു പീക്ക് സമ്മർ എന്ന് പറയുന്നത് ക്രിസ്മസ് ഇൻ സമ്മർ എന്ന് പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ വേറെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തൊരു തണുപ്പായിരിക്കും പക്ഷേ ഇവിടെ നല്ല ചൂടാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഒരു വർഷം കൂടെ കടന്നുപോയി അല്ലേ എത്ര പെട്ടെന്നല്ലേ ഓരോ വർഷവും തീർന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു മക്കൾസൊക്കെ ആയതിനു ശേഷം ഓരോ വർഷവും കഴിഞ്ഞു പോകുന്നത് അറിയുന്നില്ല നമ്മൾ പല പല കാര്യങ്ങളായിട്ട് എൻഗേജ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ കാര്യങ്ങളും അതുപോലെ വീട്ടുകാര്യങ്ങളും നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ എപ്പോഴും എൻഗേജ് ആയിരിക്കുന്ന കൊണ്ടായിരിക്കാം സമയം ഒരുപാട് വേഗത്തിൽ പോകുന്ന പോലെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഞാനിങ്ങനെ വിചാരിക്കാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ കാലം കൊണ്ടാണല്ലേ നമ്മുടെ പഠിത്തം ഒക്കെ തീർന്നത് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാണ് സമയം പോകുന്നത് അപ്പം ഞാൻ ആ വരച്ച് വെച്ചു തോരം കറി ഉണ്ടാക്കി ഇനി എളുപ്പത്തിലൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുകയാണ് നാളത്തെ ഇഡ്ഡലിക്ക് ചുമന്ന് മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഇച്ചിരി നീട്ടി ഉണ്ടാക്കത്തില്ലേ ആ ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഉള്ളിയും വറുത്ത് നമ്മൾ എന്നിട്ട് ഇത് ഓഫാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത്തിരി മുളകുപൊടി ഇടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കാരണം ഇതിൽ നമ്മൾ വേറൊന്നും ഇടുന്നില്ല പിന്നെ ഇതിൽ നാളെ ഞാൻ ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കും അത്രേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇത് ഞാനിന്ന് സമയമുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് രാവിലെ ആണെങ്കിലും ചെയ്യാം പിന്നെ എന്താണെങ്കിലും ഞാൻ ഇവിടെ കിടന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്താൽ ചെറിയ പണിയാണെങ്കിലും നമ്മൾ നേരത്തെ അങ്ങ് ചെയ്തു വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടാകുമല്ലോ ഞാൻ ഈ പറയും പോലെ വൈകുന്നേരമാണ് എൻ്റെ ഒരു മോസ്റ്റ് ഓഫ് ദ കുക്കിങ്ങും ചെയ്യുന്നത് രാവിലെ കഴിയുന്നത്ര കുറച്ചും കൂടി ഒരു കാമമായിട്ട് ഡേ തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും നമ്മൾ വീട്ടിൽ നിന്നാണ് ൂടെ എനിക്ക് രാവിലെ അങ്ങനെ ഒത്തിരി പ്രത്യേകിച്ച് കിച്ചണില് കടന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്കത് അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ ഈ ഫ്രോസൺ കോക്കനട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കും നാളെ ആൻപത് കറക്റ്റായിട്ട് നമുക്ക് ചമ്മന്തി അറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് സേറെ ഒരു ക്രാഫ്റ്റ് ഇവർക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഹാപ്പി ഫേസും എന്താണ് സാഡ് ഫേസും അതിൻ്റെ പേരാണ് മൂഡ് ഒക്ടോപ്പസ് അവൾ തന്നെ പേരിട്ടതാണോ ശരിക്കും അങ്ങനെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ പുതിയ സംരംഭം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ സ്വിമ്മിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു അപ്പം ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ മക്കൾസിന് നന്നായിട്ട് നീന്തൽ അറിയാം അനീഷിനും നീന്താൻ അറിയാം ഞാൻ മാത്രമേ നീന്തൽ അറിയത്തുള്ളൂ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ബീച്ചസ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പം ഒരു സേഫ് ആയിട്ടുള്ള വാട്ടറിൽ അങ്ങനെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ വർഷം പഠിക്കാമെന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമുക്ക് അങ്ങ് ആഡ് ചെയ്യാം നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചൂടോടെ തന്നെ അത് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ചോറും കറിയൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിന് പോയത് ഇങ്ങനത്തെ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മോട്ടിവേഷനാണ് അപ്പോൾ ഒരാൾക്കും അടിയാണെങ്കിലും മറ്റേ ഉന്തി വലിച്ചു കൊണ്ടുപോകുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക പുതുവർഷത്തിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ